ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സിഞ്ചു സ്ട്രീംസിലോട്ട് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം അച്ചാറാണ്. ഈത്തപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എങ്കിൽ പിന്നെ ഈത്തപ്പഴം കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായും വളരെ ടേസ്റ്റിയുമായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈത്തപ്പഴം അച്ചാർ. കുട്ടികൾക്കൊക്കെ ഈത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളും ഉണ്ടാവും, ഇഷ്ടമില്ലാത്ത കുട്ടികളും ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ അച്ചാറായിട്ട് ഇട്ട് കൊടുത്ത് നോക്കി നോക്കിയാൽ അത് കഴിക്കും. ഈ എരും ഉപ്പും അതേപോലെ തന്നെ മധുരമൊക്കെ ഒരുമിച്ച് വരുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവരെയൊക്കെ സംബന്ധിച്ച് ഈ അച്ചാർ വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ ചോറിൽ കൂട്ടിയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ഈത്തപ്പഴം അച്ചാർ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അധികം ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കാനൊന്നുമില്ല. എങ്ങനെയാണ് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അത്ര വലിയ വെറൈറ്റി ഡിഷൊന്നും അല്ലാന്ന് എനിക്കും അറിയാം, അത് നിങ്ങൾക്കും അറിയാം. എങ്കിൽ കൂടെയും എങ്ങനെയാണ് ഞാൻ ഈ ഈത്തപ്പഴം അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈത്തപ്പഴം അച്ചാർ ഉണ്ടാക്കാന്നുള്ളത് നോക്കാനായിട്ടാണ് പോണത്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അര കിലോ ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരൊക്കെ കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി മാത്രം കണ്ടു ഒരു ബൗളിൽ. അത് 3 കുടം വെളുത്തുള്ളിയാണ്. അത് ഇതേപോലെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ബൗളിൽ ഇതേപോലെ ഇഞ്ചി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും. ഒരു ചെറിയ കുടം വെളുത്തുള്ളിയാണ് കേട്ടോ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതും ഇഞ്ചിയും അത് രണ്ടും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി മിക്സിയിലിട്ട് അടിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ എടുക്കണം. അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവയുണ്ട്, കായമുണ്ട്, ചെറിയ കഷ്ണം കായും. ഇതും ഇതേപോലെ നമ്മൾ പൊടിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് വേപ്പില, ഒരു 3-4 കതിരി വേപ്പില. അതുപോലെ ചെറുതാക്കിയിട്ട് നുള്ളി എടുക്കുക. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിക്കതിരി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 3 സ്പൂണ് മുളക് പൊടി, അതുപോലെ ഉലുവയും പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു. അതുപോലെ തന്നെ ചീനച്ചട്ടി വെക്കുകയാണ്. ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടാക്കുമ്പോൾ, ചൂടായതിന് ശേഷം, നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് 100 മില്ലി ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 100 മില്ലി ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, ഇത് ചീനച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ചൂടായി വന്ന ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ 100 മില്ലി ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടതുള്ളൂ. ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം, നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതാക്കി നുള്ളി വെച്ചിട്ടുള്ള ആ വേപ്പില ഉണ്ടല്ലോ, വേപ്പിലയുടെ ആ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വേപ്പില, ആ വേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം കൂടുതലാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. വേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം പെട്ടെന്ന് അത് കരിഞ്ഞു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് അപ്പോൾ തന്നെ നമ്മൾ 3 കുടം വെളുത്തുള്ളിയാണ് നമ്മൾ അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മളൊരു 2-2.5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് വേവാൻ, അതായത് നമ്മളിത് ഈ വെളുത്തുള്ളി അതിൽ കിടന്ന് നന്നായിട്ട് മുരിയാനൊന്നും പാടില്ല. എന്നാൽ കരിയാനോ മുരിയാനോ അങ്ങനെയൊന്നും പാടില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ അടുത്ത് അതൊന്ന് അതിലിടുക. അത്രയും വേണ്ട, അത്രയും വേണ്ട. എന്നാലും അതൊരു കുറച്ച് സമയം അതിൽ കിടക്കണം, അത്ര തന്നെ വേണ്ടു കേട്ടോ. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കളറൊന്നും മാറണ്ട, ആ ഒരു കളറിൽ തന്നെ കിടക്കണം. കാരണം അച്ചാറിലേക്കാണേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, നന്നായിരിക്കും. അപ്പോൾ അതിന് ശേഷം അതിലോട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കുക. അത് ഇതേപോലെ തന്നെ അതിൻ്റെ പച്ചക്കുത്ത് പോകണവരൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് അടിയിലൊന്നും പിടിക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച കുത്ത് ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകണവരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്രേ തന്നെ അത് വേണ്ടു. അതുകൊണ്ട് നന്നായി മുരിയണം എന്നൊന്നുമില്ല. ആ പച്ചക്കുത്ത് പോയേ വഴിക്ക് നമുക്കിനി അതിലോട്ടിനടുത്ത് ഉപ്പാണ് ഇട്ട് കൊടുത്താണ്, ഇട്ട് കൊടുക്കാൻ പോകുന്ന ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈത്തപ്പഴം അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിന് ഒരിത്തിരി മുന്തി നിൽക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഈ ഈത്തപ്പഴം അച്ചാറൊന്ന് സെറ്റായി വരുമ്പോഴേ മധുരത്തിന് മുൻതൂക്കം വരും. അതുകൊണ്ടാണ് ഉപ്പൊന്ന് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറയണത് കേട്ടോ. എന്നിട്ട് അത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ അതിലോട്ട് ഇനി മുളക് പൊടിയാണ് ആഡ് ചെയ്യാൻ പോണത്. മുളക് പൊടി ഇതുപോലെ 3 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഈത്തപ്പഴ അച്ചാറാണേ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. രണ്ട് ദിവസം കഴിയുമ്പോൾ മധുരത്തിന് മുൻതൂക്കം വന്ന് നിൽക്കും, അതുകൊണ്ടാണേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക ജസ്റ്റ് വഴറ്റിയതിന് ശേഷം. ഓക്കെ, ഓ ഇത് ഇതിലേക്ക് വീണിൽ ഒട്ടിപ്പിടിച്ചു തോന്നുന്നു, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇതിലോട്ട് ഇത് ഈത്തപ്പഴം ഇട്ട് കൊടുത്തു. ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ചേരുവകളൊക്കെ ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ചെറിയ കഷ്ണ കായ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ അതിൻ്റെ പൊടി പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചേരുവ അതിലോട്ട് എല്ലാതും മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഒന്ന് വെതറി കൊടുത്തിട്ട് ആ കൂട്ടുകളൊക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അച്ചാറിൻ്റെ ഏതാണ്ട് ആ ഒരു ഇത് സെറ്റിങ് കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞു, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ചേർക്കാനുള്ളത് അച്ചാർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചൂടാറിയ വെള്ളം ഉണ്ടല്ലോ, സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ചൂടാറിയ ഒരു അര ഗ്ലാസ് വെള്ളം, ചൂടാറിയ വെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഓക്കെ, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചൂടാറിയതിന് ശേഷം കേട്ടോ, ഈ അച്ചാറിൻ്റെ ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ ചെരിയാക്കി വെച്ചത്, അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം, ഇപ്പോൾ ഇതേ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അച്ചാറിലോട്ട്. അപ്പോൾ നമ്മളത് അതിനായിട്ടൊരു ബൗളിലിതാ ഒരു കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂണ് വിനാഗിരിയാണ് എടുത്തേക്കണേ. അപ്പോൾ അതൊന്ന് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലത് ചൂടാറിയതിന് ശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് വരിക. ഒന്നും കൂടി അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ വീട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചോറിലേക്ക് മാത്രമല്ല കേട്ടോ, വെറുതെ തിന്നാനും ആയിട്ട് വലിയ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ എടുത്തത് കഴിച്ചു പോകും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.